ദശകം 62 ഗോവർദ്ധനയാഗം. കദാചിത് ഗോപാലാൻ വിഹിതമഹസംഭാര വിഭവാൻ നിരീക്ഷ്യ. ഹേ ഭഗവൻ, ഏതെല്ലാം വിധത്തിലാണ് അങ്ങ് ഈ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നത്? അജ്ഞാനികളായുള്ളവരെ ജ്ഞാനികളാക്കുന്നു, അനാചാരങ്ങൾ ചെയ്യുന്നവരെ ശരിയായ ആചാരങ്ങൾ പഠിപ്പിക്കുന്നു. ഇവിടെ ഈ ഗോവന്മാരെല്ലാവരും വിഹിത മഹസംഭാര വിഭവൻ, മഹം ഒരു യാഗം, എല്ലാ കൊല്ലവും അവർ നടത്തുന്നതായ ഒരു യാഗം, അതിനുള്ള സംഭാര വിഭവം, ഒരുക്കത്തിനുള്ളതായ വസ്തുക്കളെയെല്ലാം അവർ തന്നെ മേടിച്ച് കൂട്ടുകയാണ്. നിരീക്ഷ്യ. അപ്പോൾ ഒരു ദിവസം ഉണ്ണി എപ്പോഴാണോ എഴുന്നേറ്റത്, അമ്മ നേരത്തെ കുളിപ്പിച്ചു, നമുക്കിങ്ങനെ ഒരു യാഗത്തിന് പോകണമെന്ന് പറഞ്ഞു. അവിടെ പോയതായ സമയത്ത് എല്ലാ ഗോപന്മാരും ഗോപിമാരും ഒക്കെ എത്തിയിരിക്കുന്നു. യജ്ഞത്തിന് വേണ്ടതായ വസ്തുക്കളെല്ലാം, സംഭാരങ്ങൾ അതെല്ലാം ഒരു ഭാഗത്ത് ഇങ്ങനെ കൂട്ടിയിരിക്കുന്നു. നിരീക്ഷ്യ. അത് കണ്ടിട്ട് ത്വം ശൗര്യേ, ശൗര്യയുടെ വംശത്തിൽ പറഞ്ഞവൻ, സൂര്യസേൻ്റെ പുത്രനാണ് ശൗര്യ. അപ്പോൾ വസുദേവനാണ് ശൗര്യ. പക്ഷെ ആ വംശത്തിലുള്ളവരെല്ലാം ശൗര്യ എന്ന് വിളിക്കാം. ഹേ ശൗര്യേ, ഭഗവാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ആ ഇന്ദ്രൻ മഹാ അഹങ്കാരിയാണ്, അവൻ്റെ അഹങ്കാരത്തിനെ ഒന്ന് ശമിപ്പിക്കണം. മഖവമതമുധ്വംസിതു മനാഹ. മഖവൻ ഇന്ദ്രൻ അവൻ്റെ മതം, അഹങ്കാരം, എന്നെപ്പോലെ ശക്തനാരാണ്, എന്നെപ്പോലെ ശ്രേഷ്ഠനാരാണ് എന്നൊക്കെയുള്ള അഹങ്കാരം, ഉധ്വംസിതു മനാഹ, അത് നശിപ്പിക്കണമെന്ന് തീർച്ചയാക്കി ഭഗവാൻ. ആർക്കും അഹങ്കാരം പാടില്ല. അഹന്ത മമത, ഇത് രണ്ടുമാണ് നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റുന്നത്. ഞാനാണ് ചെയ്യുന്നത്, എന്തൊക്കെ ഞാൻ നേടിയോ അതെല്ലാം എൻ്റെയാണ്, ഇതാണ് അഹന്ത മമത. രണ്ടും പാടില്ല. നേടിയതാരാണ്? ഭഗവാൻ. ഞാനിപ്പോൾ സംസാരിക്കുന്നു, ഭഗവാൻ ഉള്ളിലുള്ള കൊണ്ടല്ലേ സംസാരിക്കണേ, ഭഗവാൻ പോയപ്പോൾ എന്നെ സംസാരിക്കൂ. അപ്പോൾ കർമ്മം ചെയ്യുന്നതും ഭഗവാനാണ്, എന്തെന്ത് നേടുന്നു അതും ഭഗവാനാണ്. അപ്പോൾ അഹന്തയും മമതയും പോകണം, നിശേഷം പോകണം. ഗീതയുടെ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, നിർമ്മമോ നിരഹങ്കാരഹ, രണ്ടാം അധ്യായത്തിൽ 71-ാമത്തെ ശ്ലോകമാണ്. നിർമ്മമ, എൻ്റെയെന്ന് ഒരു ചിന്ത ഒരിക്കലും പാടില്ല. നമുക്ക് വ്യാവഹാരികമായിട്ട് പറയാം എൻ്റെയാണ്, എൻ്റെ വീട് അതൊക്കെ പറയാം, അത്രയേ ഉള്ളൂ. പക്ഷെ അപ്പോഴും മനസ്സിലുണ്ടാവണം എല്ലാം ഭഗവാൻ്റെ. നിരഹങ്കാരഹ, ഞാനാണ് നേടിയത്, ഞാനാണ് പ്രവർത്തിച്ചത്, ചിന്ത പാടില്ല. എല്ലാം ഭഗവാൻ ചെയ്യുന്നു, ഭഗവാൻ്റെയാണ് എന്ന് പറഞ്ഞ് എന്തെന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതെല്ലാം ഭഗവാൻ അർപ്പിച്ചോളണം. മഖവമതമുധ്വംസിതു മനാഹ. ആ ഇന്ദ്രൻ്റെ അഹങ്കാരത്തിന്, അവൻ വലിയ പദവിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്, ആ പദവി മൂലമുള്ളതായ അഹങ്കാരമുണ്ട്, അതിനെ ഒന്ന് നശിപ്പിക്കണം. ഉദ്വംസിതു മനാഹ, നശിപ്പിക്കണമെന്ന മനസ്സോടുകൂടിയവനായി, ചിന്തയോടുകൂടിയവനായി. അപ്പോൾ എന്തിനാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? ഭഗവാൻ അറിയാം. ഭഗവാൻ അറിയാത്ത ഒന്നുമില്ല. എട്ടുകാരി കൂടുകെട്ടിയ പോലെയാണ്, ആ കൂട്ടിൻ്റെ
ഏത് ഭാഗത്ത് എന്ത് വന്നാലും ഉടനെ ഈ എട്ടുകാരി അറിയണം. ഇതുപോലെയാണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്ന ഭഗവാൻ. അപ്പോൾ എവിടെ എന്ത് സംഭവിച്ചാൽ ഉടനെ ഭഗവാൻ അറിയണം. വിജാനന്നബി, നല്ലവണ്ണം അറിയാം ഭഗവാൻ എന്തിനാണ് ഈ യാഗം, എല്ലാം അറിയാം. ഏതാൻ നന്ദാധിപശുപാൻ, ഹേ ഗുരുവായൂരപ്പ, ആ തൻ്റെ പിതാവായിരിക്കുന്ന നന്ദഗോപർ മുതലായ ആ ഗോപന്മാരോട് അപൃച്ഛ ചോദിച്ചു. അപ്പോൾ ആറേഴ് വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അഹം തൻ്റെ ഭാഗത്ത് അഹങ്കാരമുണ്ടെന്ന് ഒരു വിചാരിക്കാൻ പാടില്ല. വിനയ മൃദു, വളരെ വിനയത്തോടുകൂടി മൃദുവായ ഭാഷയിൽ ആണ് നമുക്കുള്ള ഒരു ഉപദേശമാണത്. ആരോട് സംസാരിക്കുമ്പോഴും വിനയത്തോട് സംസാരിക്കൂ. അവർ ചെയ്തത് തെറ്റാണ്, അപ്പോഴാണ് നമുക്കൊരു ദേഷ്യം വരിക, ഓർപ്പിച്ച് പറയുക, പറയരുത്. മൃദുവായിട്ട് സംസാരിക്കണം. അല്ല, ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കേണ്ടത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയരുത്, ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്ന് ആണ് ചോദിക്കേണ്ടത്. അത് മൃദുവായിട്ട് വിനയത്തോടുകൂടി ഭഗവാനതാണ്. വിനയ മൃദു നന്ദാതി പശുപാൻ അപൃച്ഛ, അച്ഛൻ്റെ അടുത്ത് പോയി. ഉപനന്ദൻ മുതലായവരൊക്കെ അടുത്തടുത്തുണ്ട്. ശ്രേഷ്ഠന്മാരായ ആ ഗോപന്മാരെ എല്ലാവരും നിൽക്കുന്ന ആ സമയത്ത് അടുത്ത് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കോവായം ജനക, ഹേ ജനക, ഹേ പിതാവേ, ഭവതാം ഉദ്യമഃ അയം ഉദ്യമഃ കഃ, നിങ്ങളുടെ ഈ പ്രയത്നമുണ്ടല്ലോ അതെന്താണ്, മനസ്സിലാവില്ല എനിക്ക്. ഇതിപ്പോൾ ആറേഴ് ഏഴ് വയസ്സായി, മുമ്പ് നടന്നിട്ടുണ്ട്, പക്ഷെ അറിയില്ല. ചെറിയ കുട്ടികൾക്ക് അറിഞ്ഞൊന്നും വരില്ല. ഭഗവാനെല്ലാം അറിയാം, പക്ഷെ ചെറിയ കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ അതുപോലെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന നിലയ്ക്കാണ്. കോവായം ജനകഭവതാം ഉദ്യമഃ, ഹേ പിതാവേ, എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. എന്ത് പ്രയത്നമാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നത്? എന്തുമാത്രം സാധനങ്ങളാണ് മേടിച്ച് കൂട്ടിയിരിക്കുന്നത്? എന്തുമാത്രം പാത്രങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്? എന്താ അതിൻ്റെ ഉദ്ദേശം? എനിക്കൊന്ന് അറിയണം എന്നുള്ളതായ ആഗ്രഹം. ഭാഗവതം പറയുന്നു, ആറ് ചോദ്യങ്ങളാണ് ഭഗവാൻ അവിടെ ചോദിക്കുന്നത്. എന്തുദ്ദേശത്തിലാണ് ഈ വട്ടം കൂട്ടുന്നത്? നിങ്ങൾ യജ്ഞമാണ് സംഭവിച്ചു, അത് ഭഗവാൻ പറഞ്ഞില്ല. അപ്പോൾ ഏതോ ഒരു നല്ല കാര്യം തന്നെയാണ്, സംശയമില്ല. അതെൻ്റെ ഉദ്ദേശം എന്താണ് പറയൂ. ആകപ്പാട് കാണുമ്പോൾ ഒരു യാഗം പോലെ തോന്നുന്നുണ്ട്. ഏത് ദേവതയെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ യാഗം നടത്താൻ പോണത്? രണ്ടാമത്തെ ചോദ്യം, ദേവതമാരെ പൂജിക്കുന്ന സമയത്ത് എന്തെങ്കിലും നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടാവും, എന്തെങ്കിലും ഫലം വേണമെന്ന്. ഫലമൊന്നും ചിന്തിക്കാൻ പാടില്ല എന്നാണ് നിയമം, പക്ഷേ ആരും അത് നോക്കാറില്ല. അപ്പോൾ എന്ത് ഫലം പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങളിത് നടത്തുന്നത്? ഓരോ സാധനങ്ങൾ ഞാൻ ധാരാളം കാണുന്നു. ഇതൊക്കെ എന്തെല്ലാം ദ്രവ്യങ്ങളാണ് ഇവിടെ സംഭരിച്ചിരിക്കുന്നത്, അതൊന്ന് പറഞ്ഞു തരാമോ? ഇത് നാട്ടുനടപ്പനുസരിച്ച് നമ്മൾ എല്ലാ കൊല്ലം ചെയ്യുന്നതാണോ? എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ആരെങ്കിലും വിവരമുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടാണോ നടത്തുന്നത്? ഇതൊന്ന് എനിക്ക് പറഞ്ഞു തരണേ എന്ന് വിനയ മൃദു, വളരെ വിനയത്തോടുകൂടി മൃദുവായ ഭാഷയിൽ ആ ഗോപന്മാർ, ശ്രേഷ്ഠന്മാരായ ഗോപന്മാർ നിൽക്കുന്നവരിൽ തനിക്ക് സ്വാതന്ത്ര്യപ്പെടുന്ന ആരോടാണ്? അച്ഛനോട്. അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഈ വിധത്തിൽ ചോദിച്ചു.